ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇത് കരിക്ക് പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കരിക്ക് പായസമാണ്, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കരിക്കിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് മൂപ്പ് കൂടിയതാണ്, അതുകൊണ്ടാണ് ഈ ചെറിയ പീസസായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ളി പേസ്റ്റായിട്ടല്ല അടിച്ചെടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതിലുണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്, ചെറിയൊരു തരി ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിക്കുന്നുണ്ട് ഒരു പാൻ വെച്ചതിന് ശേഷം. എന്നിട്ട് ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കരിക്കിൻ്റെ കൊത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഒരു 5 മിനിറ്റിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടും. ഈ കരിക്ക് നമ്മൾ ചെറിയ പീസസായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ഓൾറെഡി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കരിക്ക് അടിച്ചെടുത്ത സമയത്ത്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പഞ്ചസാര നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു തരി പിഞ്ചോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഞാനിവിടെ 2-3 ഏലക്കായ ചതച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മളുടെ പായസത്തിൻ്റെ ഏറ്റവും സ്മെല്ല് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കായാണ്. അതിടുമ്പോഴാണ് ശരിക്കും പായസം ആയെന്ന് നമുക്കൊരു ഫീല് വരിക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്തെടുക്കണം. എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരിയാണ് ഉള്ളത്, അപ്പോൾ ഞാൻ കറുത്ത മുന്തിരിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ കളർ മുന്തിരി എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് കറുത്ത മുന്തിരിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ പായസം ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം കരിക്ക് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നിങ്ങൾ കരിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി ജ്യൂസി ആയിട്ടുള്ള കരിക്ക് എടുക്കാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.